കുഞ്ഞെ, നിന്നെ കുറിച്ച് ഒരുത്തരും നല്ലത് പറയത്തില്ല. കാരണം യേശുവിന് പോലും സ്തോത്രം നല്ലത് പറയാൻ ആരും ഉണ്ടായിരുന്നില്ല. യേശു കർത്താവിനെ കുറിച്ച് എല്ലാവരും പൊല്ലാത്തതാണ് പറഞ്ഞത്, പൊല്ലാത്തതാണ്. പക്ഷെ ഒരേ ഒരുത്തൻ മാത്രം പറഞ്ഞു. ഭൂമിയും അതിന്റെ നിറവും ഭൂതനും അതിന്റെ നിവാസികളും കർത്താവിൻ്റെതാണ്. സങ്കീർത്തനം 50:12 പറയുന്നു, കാട്ടിലെ മൃഗങ്ങൾ മുഴുവൻ കർത്താവിൻ്റെതാണ്. 24:1 ഞാൻ പറഞ്ഞത്, ഭൂമിയും അതിൻ്റെ നിറവും ഭൂതനും അതിൻ്റെ നിവാസികളും ദേശാധിപതിയുടേതല്ല, കർത്താവിൻ്റെതാണ്. പക്ഷേ ഈ ലോകത്തിലുണ്ടപ്പോ സ്തോത്രം, യേശു കർത്താവിന് സ്റ്റാറ്റസ് ഇല്ല, വീട്ടുകാർ അംഗീകരിക്കുന്നില്ല, കയറി കിടക്കാൻ ഒരു വീട് പോലും ഇല്ല. ആത്മമണവാളൻ ആത്മമണവാളൻ. നമ്മൾ നോക്കുന്നത് ബക്കിംഗ്ഹാം പാലസ്, $1 million ഹാംസ്, BMW, മെർസിഡീസ് ബെൻസ്. പക്ഷേ ആത്മമണവാളൻ സ്ഥാനത്യാഗം ചെയ്തു. സ്തോത്രം, നല്ല വീടില്ല, താമസിക്കാൻ ഇടവില്ല, റെപ്യൂട്ടേഷൻ ഇല്ല. നാട്ടുകാരെ കുറിച്ച് അവൻ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ ഒറ്റ ഒരുത്തം പോലും നല്ല വർത്തമാനം പറയത്തില്ല. അവനെങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ കറക്റ്റ് ഇൻഫർമേഷൻ ഒറ്റ ഒരുത്തനും പറയത്തില്ല. കറക്റ്റ് ഇൻഫർമേഷൻ ഒരുത്തനും പറയത്തില്ല. ചിലർ പറയും മറിയയുടെ മോനാണ് കേട്ടോ, വേറെ ചിലർ പറയും പാപികളെ സ്നേഹിതനാണ് കേട്ടോ, മറ്റു ചിലർ പറയും സ്തോത്രം അതെ അവൻ ഭൂതഗ്രസ്തനാണ്, വേറെ ചിലർ പറയും അവൻ വട്ടനാണ് സ്തോത്രം, വേറെ ചിലർ പറയും പ്രവാചകന്മാരുള്ള ഒരുത്തനാണ്, മറ്റൊരുത്തൻ പറയും ഇരമ്യാവാണെന്ന് തോന്നുന്നു, വേറെ ചിലർ പറയും ഏരിയാവാണെന്ന് തോന്നുന്നു. പക്ഷെ ഈ കേട്ടതൊന്നും ശരിയല്ല. അവൻ ഏരിയാവല്ല, അവൻ ഇരമ്യാവല്ല, അവൻ യോഗനാഥന് അപകനല്ല, പ്രവാചകന്മാരുള്ളവർത്തനല്ല, അവൻ വട്ടുള്ളവനല്ല. ഇന്ന് രാത്രിയിൽ വട്ടുള്ളവനെ ശരിയാക്കുന്നവനാണ്, വിടിവിക്കുന്നവനാണ് കർത്താവ്. അവൻ വട്ടുള്ളവനല്ല, അവൻ ഭൂതഗ്രസ്തനല്ല, അവൻ പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ ഈ ലോകത്തിൽ പ്രത്യക്ഷനായവനാണ്. അവൻ മറിയയുടെ മകനല്ല, ഇവൻ എന്റെ പ്രിയപുത്രൻ, പിതാവായ ദൈവം തന്നെ പറഞ്ഞു. സോ എല്ലാവരും ഒറ്റ ഒരുത്തൻ, കറക്റ്റ് ഇൻഫർമേഷൻ, നല്ല റെപ്യൂട്ടേഷൻ യേശുവിനില്ലായിരുന്നു അന്ന്. നല്ല റെപ്യൂട്ടേഷൻ ഇല്ല. അയ്യോ, എന്നെക്കുറിച്ച് ആരും നല്ലത് പറയുന്നില്ലല്ലോ, എന്നെക്കുറിച്ച് ആരും നല്ലത് പറയും. കുഞ്ഞെ, നിന്നെക്കുറിച്ച് ഒരുത്തരും നല്ലത് പറയത്തില്ല. കാരണം യേശുവിന് പോലും സ്തോത്രം, നല്ലത് പറയാൻ ആരും ഉണ്ടായിരുന്നില്ല. യേശു കർത്താവിനെ കുറിച്ച് എല്ലാവരും പൊല്ലാത്തതാണ് പറഞ്ഞത്, പൊല്ലാത്തതാ പറഞ്ഞത്. പക്ഷെ ഒരേ ഒരുത്തൻ മാത്രം പറഞ്ഞു, ഒരുത്തൻ പത്രോസ് മാത്രം പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. മത്തായി 16:16, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. കറക്റ്റായിട്ട് അവൻ ആരെന്നറിഞ്ഞതാരാ? പത്രോസ് മാത്രം. എഴുതിയെടുക്കുക, ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അവനെ കറക്റ്റായി അറിഞ്ഞത് പത്രോസ് മാത്രമാണ്. അതുകൊണ്ടാണ് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 സ്തോത്രം സുവിശേഷങ്ങളിൽ കേക്ക്, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ്, യങ്സ്റ്റേഴ്സിന് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഈ 4 സുവിശേഷങ്ങളിൽ യേശു കർത്താവ് പ്രസംഗിച്ചു. തൊട്ടടുത്ത പുസ്തകത്തിൽ, അപ്പോസ്തല പ്രവൃത്തിയിൽ, പത്രോസ് പ്രസംഗിച്ചു. പിന്നെ പത്രോസാണ് പ്രസംഗിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 2 പത്രോസ് 11 പേരോടുകൂടെ എഴുന്നേറ്റുന്നു. പത്രോസ് നടന്നു പോയപ്പോൾ അവൻ്റെ നിഴതട്ടി രോഗികൾ സൗഖ്യമായി. പിന്നെ പത്രോസാണ് മൈക്ക് പിടിക്കുന്നത്. പിന്നെ പത്രോസാണ് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത്. അപ്പോൾ യേശു കർത്താവ് നിന്നതുപോലെ അവൻ്റെ മാൻഡിൽ, അവൻ്റെ പുതപ്പ് അടുത്ത് പത്രോസിന്മേൽ വീണു. എന്താ പത്രോസേ, യേശുവിൻ്റെ ശുശ്രൂഷ, സ്തോത്രം, നിന്നിലേക്ക് പകർന്ന് നിൻ്റെ പേരിൽ ഈ ശുശ്രൂഷ നടന്നതിൻ്റെ കാര്യം എന്താണ് പത്രോസേ? ഇതാണ് കാര്യം. എൻ്റെ സീനിയർ പാസ്റ്റർ എനിക്ക് വളരെ കറക്റ്റായിട്ട് അറിയാം, എൻ്റെ ലീഡറെ അറിയുന്നവന് മാത്രമേ ലീഡറിൻ്റെ അഭിഷേകത്തെ ചുമക്കാൻ പറ്റത്തുള്ളത്. നിങ്ങൾ കേട്ടില്ല, ലീഡറിനെ പാരവെക്കുന്നവനല്ല, ലീഡറിനെതിരെ സ്തോത്രം കുതികാൽ വെട്ടുന്നവനല്ല, കുറ്റം പറയുന്നവനല്ല, പകരം ലീഡറിനെ അറിയുന്നവന് മാത്രമേ ലീഡറിൻ്റെ അഭിഷേകത്തെ ചുമക്കാൻ പറ്റത്തുള്ളത്. കൂടെ നിന്ന് ചതിക്കുന്നവരല്ല, തുറച്ചു നോക്കുന്നവരല്ല, കുറ്റം കണ്ടുപിടിക്കുന്നവരല്ല, വിമർശിക്കുന്നവരല്ല, അവരെല്ലാം ആ പുതപ്പിൽ നിന്ന് ദൂരെ അകന്നായിരിക്കുമ്പോൾ ലീഡറിനെ അറിയുന്ന, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞവനാണ് അടുത്ത ശുശ്രൂഷിച്ചു പോകുന്നത്. സ്തോത്രം, എനിക്കിങ്ങനെ മണിക്കൂറോളം പറഞ്ഞു നിൽക്കണമെന്നുണ്ട്. ഇത് അമേസിങ്, ഇത് പഠിച്ചിട്ടിരിക്കുമ്പോൾ എന്നെ ഭയങ്കരമായിട്ട് സ്തോത്രം ഈ ദൂത് അനുഗ്രഹിക്കുകയുണ്ടായി.